എന്ന പേരിൽ സെപ്റ്റംബർ 17 മുനിസിപ്പൽ പാർക്കിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 6 ദിവസങ്ങളിലായി വ്യത്യസ്തതയാർന്ന നിരവധി പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ. സപ്തർ ഹാഷ്മി നാട്യസംഘം സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവം വായന പേരിൽ സെപ്റ്റംബർ 17 മുതൽ 22 വരെ വടകര മുനിസിപ്പൽ പാർക്കിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 6 ദിവസങ്ങളിലായി വ്യത്യസ്തതയാർന്ന നിരവധി പരിപാടികൾ ഇതിനോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി വടകരയുടെ കലാസാംസ്കാരിക രംഗങ്ങളിൽ തനതായി ഇടപെടുന്ന സംഘടനയാണ് സപ്തർ ഹാഷ്മി നാട്യസംഘം. തെരുവുനാടകങ്ങളും നാടൻപാട്ടരങ്ങുകളും രാജ്യാന്തര ചലച്ചിത്രമേളകളും ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വടകരയുടെ മുദ്ര പതിപ്പിച്ച മൺമറഞ്ഞ പ്രതിഭകളുടെ ഓർമ്മകൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടും കേരളത്തിലെ പ്രതിഭാധനരായ നിരവധി വ്യക്തിത്വങ്ങൾക്ക് വടകരയുടെ ആദരമർപ്പിച്ചുമാണ് പുസ്തകോത്സവത്തിലെ സാംസ്കാരിക പരിപാടികൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഉത്സവത്തിന്റെ കർട്ടൺ റൈസിംഗ് സെപ്റ്റംബർ 9 വൈകുന്നേരം 6 മണിക്ക് പ്രമുഖ അഭിനേത്രിയും കാൻ ഫെസ്റ്റിവൽ അവാർഡ് ജേതാവുമായ ദിവ്യപ്രഭ നിർവഹിക്കും. സെപ്റ്റംബർ 17 ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആട്ടം സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും ആദരം വടകരയുടെ ജനപ്രതിനിധികളായ ഷാഫി പറമ്പിൽ MP, KK Rama MLA, വടകര നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു എന്നിവർ ചേർന്ന് നൽകും. കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ പ്രധാനപ്പെട്ട പ്രസാധകർ പങ്കെടുത്തുകൊണ്ടുള്ള ഏറ്റവും വിപുലമായ ഒരു ബുക്ക് ഫെയറാണ് 6 ദിവസങ്ങളായി വടകര പാർക്കിൽ നടക്കുക. ഈ ബുക്ക് ഫെയർ 17 രാവിലെ ആരംഭിക്കും. അന്ന് വൈകിട്ടാണ് ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത്. ബാഫെസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത് അത് ഈ വർഷത്തെ ദേശീയ പുരസ്കാരം നേടിയ ആട്ടം സിനിമയുടെ മുഴുവൻ അണിയറ പ്രവർത്തകരും പങ്കെടുത്തുകൊണ്ട് അവർക്ക് വടകരയുടെ ആദരം എന്ന നിലയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വടകര MPയും MLAയും മുനിസിപ്പൽ ചെയർമാനുമൊക്കെ വടകരയുടെ ആദരവ് ഈ സിനിമാ പ്രവർത്തകർക്ക് നൽകുന്ന രൂപത്തിലുള്ള പരിപാടിയാണ് അന്ന് സംഘടിപ്പിക്കുന്നത്. അവസാനം ആ സിനിമയുടെ പ്രദർശനവും അതിൻ്റെ ഭാഗമായി അന്ന് ഈ ഓഡിറ്റോറിയം പാർക്കിൽ ഓപ്പൺ സ്റ്റേജിൽ വെച്ച് നടക്കുകയാണ്. പിന്നീട് കഥാ ക്യാമ്പ്, കവിതാ ക്യാമ്പ്, തിരക്കഥാ ക്യാമ്പ്, ചിത്രകലാ ക്യാമ്പ്, ഇങ്ങനെ 4 തലങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കവിതാ ക്യാമ്പ് 19-ാം തീയതി രാവിലെ 9:30 മുതൽ കവിതാ ക്യാമ്പ് ആരംഭിക്കും. 8-ാം ക്ലാസ്സിന് മേലെ പഠിക്കുന്ന കുട്ടികളാണ് ഈ ക്യാമ്പിലൊക്കെ എല്ലാ ക്യാമ്പുകളിലും പങ്കെടുക്കുന്നത്. തുടർന്ന് ആട്ടം സിനിമയുടെ പ്രദർശനവും ഉണ്ടായിരിക്കും. വിവിധ ദിവസങ്ങളിൽ കവിതാ കഥ തിരക്കഥാ ക്യാമ്പുകളിൽ ബെന്യാമിൻ, ആർ സുഭാഷ് ചന്ദ്രൻ, ആർ രാജശ്രീ, വിനോയ് തോമസ്, ബിപിൻ ചന്ദ്രൻ, PV ഷാജികുമാർ, വീരാൻകുട്ടി, ഷീജ വക്കം, ഉണ്ണി തുടങ്ങിയ കേരളത്തിലെ പ്രമുഖ എഴുത്തുകാർ പങ്കെടുക്കും. കടത്തനാടൻ ചിത്രകലാ കൂട്ടായ്മയായ കജികയുമായി സഹകരിച്ചുകൊണ്ട് ചിത്രകലാ ക്യാമ്പും ചിത്രപ്രദർശനവും നടക്കും. നിലമ്പൂർ ആയിഷ, മുതിർന്ന ചലച്ചിത്ര ഛായാഗ്രഹൻ വേണു, കൽപ്പറ്റ നാരായണൻ, EV വത്സൻ, ആദി തുടങ്ങിയ എഴുത്തുകാരെയും കലാപ്രവർത്തകരെയും പരിപാടിയിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ PC രാജേഷ്, ജനറൽ കൺവീനർ KB ബിനുകുമാർ, VK സുരേഷ്, ഗീതാ മോഹൻ, ഷിജു ആർ, രമേശ് രഞ്ജനം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. BA BCOM BBA വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BA BCOM BBA വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, BWOC ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BWOC ഇൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. കൂടാതെ +1 +2 +2 NEOS 6 months, +2 BOSSE 6 months. Well furnished classrooms and fully equipped labs. അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് ഇന്റർവ്യൂ. 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര.